ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞാൽ എന്നോ എനിക്ക് വേണു ടൈം അലോട്ട് ചെയ്തതിനു ശേഷം അതിനകത്ത് വീണ്ടും സംസാരിച്ചുകൂടാ സംസാരിച്ചത് സ്വാഭാവികമാണത്. അപ്പോൾ ഇത് ആരുടെ മേളിൽ കയറണമെന്ന് വിചാരിച്ച് വന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഈ ഈ പറയുന്ന വിഷയം അദ്ദേഹം പറഞ്ഞു വെച്ചത് പിന്നെ ശിവശങ്കർ വിളിച്ചിട്ടില്ലാന്നുള്ളതാണ്. ആ വിഷയം മാത്രം നിങ്ങളോട് ചർച്ച ചെയ്തിട്ടില്ല ഒരു ദിവസം. മാതൃഭൂമി പത്രത്തിൽ ആ വാർത്ത നേരത്തെ വന്നുള്ളതല്ലേ, അത് ചർച്ച ചെയ്ത് മാറ്റി വെച്ച വിഷയമാണ്. മാത്രമല്ല അദ്ദേഹം എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ വേണു എന്താ ചോദിച്ചിട്ടുള്ളത്? ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും ബന്ധപ്പെട്ട് അതുപോലെ സ്വപ്ന സുരേഷിനുള്ള ബന്ധത്തെക്കുറിച്ചാണ്. പകൽ പോലെ വ്യക്തമായല്ലോ, ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ശരിയായി വന്നുകൊണ്ടിരിക്കുന്നു. വിളിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ പിന്നെ ഏതാ നാക്കുപിഴ ഒതുക്കി അങ്ങ് പോയി. ഏതാ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല എന്ന് ഇപ്പോഴും പറയുന്നുണ്ട്. എന്നയ്യേ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല എന്ന്? ശിവശങ്കർ വിളിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പലതും അന്വേഷിക്കാനുണ്ട് വരാനുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നു. മുഖ്യമന്ത്രി കഴിഞ്ഞ 7-ാം തീയതി നടത്തിയുള്ള പത്രസമ്മേളനത്തിൽ, ജൂലൈ മാസം 7-ാം തീയതി നടത്തിയുള്ള പത്രസമ്മേളനത്തിൽ, ഏതോ ഒരു സ്ത്രീ ആരോടോ സംസാരിച്ചു, എനിക്കൊരു ബന്ധവുമില്ല, ഞാൻ അറിയുകയുമില്ല കേൾക്കുകയുമില്ല എന്നാണ്. മുഖ്യമന്ത്രിയുമായി കാഷ്വൽ അസോസിയേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നെയാണ്. ആ കാഷ്വൽ അസോസിയേഷനെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഏതായാലും കാഷ്വൽ ആയാലും പെർമനൻ്റ് ആയാലും ഒരു അസോസിയേഷൻ ഉണ്ട് മുഖ്യമന്ത്രിയുമായി. ആ ബന്ധം എന്തെന്ന് തെളിയിക്കണം, ആ ബന്ധമെന്ന് പറയണം. ഒരു ഭാഗത്ത്, മറുഭാഗത്ത് നോക്കൂ, ഇന്നിപ്പോൾ കസ്റ്റംസ് കൊടുത്തിരിക്കുന്ന മറ്റൊരു തടസ്സ ഹർജിയുണ്ട്. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? കേരളത്തിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുമായി അവർക്ക് ബന്ധമുണ്ടെന്നും ഇവർ പലരെയും അവരെ സ്വാധീനിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്താറുണ്ടെന്നും ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നുണ്ട്. സംസ്ഥാനത്തെ DGP ഉൾപ്പെടെ ഇവരുമായിട്ട് ബന്ധമുണ്ടെന്ന് അപ്പോൾ അന്നൊക്കെ ആക്ഷേപിച്ചവർ. മാത്രമല്ല, ഞാനിതൊരു ചാനലിലിരുന്ന് പറഞ്ഞതിൻ്റെ പേരിൽ DGPയുമായി അഭേദ്യമായ ബന്ധമുണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ DGP എനിക്കെതിരെ വ്യക്തിപരമായി തിരിഞ്ഞുണ്ട് പല കാര്യങ്ങളിലും. എൻ്റെ കേസുകളെക്കുറിച്ച് ഡീറ്റെയിൽസ് എടുക്കുക, ഞാനൊരു പൊളിറ്റീഷ്യനാണ്, എൻ്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ട്. അദ്ദേഹം അത് വെച്ചു മുക്കി കെട്ടണേ. ഇപ്പോൾ പറഞ്ഞതെല്ലാം വസ്തുത ശരിയായിട്ട് വന്നില്ലേ? DGPക്ക് മാത്രമല്ല, മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയണം. സംസ്ഥാനത്തെ ഞാനൊന്ന് ചോദിക്കട്ടെ, ശിവശങ്കറിന് ഒരു നീതിയും IPSR വേറൊരു നീതിയുമാണോ? ശിവശങ്കറിനെ എന്തുകൊണ്ടാണ് മാറ്റി നിർത്തിയത്? ഇവരുമായി അഭേദ്യമായ ബന്ധമുള്ളതുകൊണ്ട്. ഇന്നിപ്പോൾ കസ്റ്റംസ് പറഞ്ഞിരിക്കുന്നു IPSകാർക്കും ബന്ധമുണ്ട്, പോലീസുകാർക്കും ബന്ധമുണ്ടെന്ന്. അത് ആരൊക്കെയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, വ്യക്തമാക്കണം. ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഇപ്പോൾ സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അവിഹിതമായ അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ ഒരാൾ പറയുന്നു എനിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പിണറായി വിജയൻ പറയുക. അപ്പോൾ ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ശിവശങ്കർ മുഖ്യമന്ത്രിയായും സ്വപ്ന സുരേഷ് ആഭ്യന്തരമന്ത്രിയുമായ ഒരു ഭരണമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. വസ്തുതയല്ലേ? ഇന്നിപ്പോൾ കസ്റ്റംസ് പറഞ്ഞിരിക്കുന്നത് എന്താ? ആഭ്യന്തരം ഭരിക്കുന്നത് സ്വപ്ന സുരേഷാണെന്ന്. നമുക്ക് ഇതുവരെ തെളിവ് വന്നിട്ടുള്ളത് എന്താണ്? മുഖ്യമന്ത്രി ഓഫീസ് ഭരിക്കുന്നത് ശിവശങ്കറാണെന്ന്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തേക്ക് ശിവശങ്കറും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സ്ഥാനത്തേക്ക് സ്വപ്ന സുരേഷും ചേർന്നുകൊണ്ട് ഒരു കൂട്ടുകച്ചവടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് ഇങ്ങനൊരു വ്യക്തിയെക്കുറിച്ച് അറിയുക പോലും ഇല്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാൻ മുഖ്യമന്ത്രിക്ക് അവകാശമില്ല. മറ്റൊന്ന്, അദ്ദേഹം വിളിച്ചതിനെ സംബന്ധിച്ച്, അത് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ പറയാം, അദ്ദേഹം വിളിച്ചില്ല എന്നതിനെ സംബന്ധിച്ച്, അദ്ദേഹം വിളിച്ചിട്ടില്ലെങ്കിൽ അതിനകത്ത് സ്വർണമാണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം വിളിക്കാത്തത്. കാരണം അദ്ദേഹത്തിൻ്റെ അവരുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച്, പരകായ പ്രവേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം. അതിനപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്വർണമാണെന്ന് അറിയാമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ UAPA Act പതിനെട്ടാമത്തെ സെക്ഷൻ അനുസരിച്ച് കൃത്യമായി ഒരു IAS ഓഫീസർ എന്ന നിലയിൽ ശിവശങ്കർ ആ വിവരം അപ്പോൾ തന്നെ പോലീസിന് അറിയിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ 5-ാം തീയതി കഴിഞ്ഞെങ്കിലും അറിയിക്കേണ്ടതായിരുന്നു. ഒരു ഘട്ടത്തിലും അദ്ദേഹം അറിയിച്ചിട്ടില്ല.